രാജ്യത്തെ ദേശീയ സംസ്ഥാന പദ ക്ഷമിക്കണം സംസ്ഥാന പാതകൾക്കരികിൽ മുഴുവൻ മദ്യശാലകളും അടച്ചുപൂട്ടണമെന്ന് സുപ്രീം കോടതി 500 മീറ്റർ പരിധിക്കുള്ളിൽ വരുന്ന മദ്യശാലകൾ മാർച്ച് 31 ഓടെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഉത്തരവ് ദേശീയ സംസ്ഥാന പാതയോരങ്ങളിൽ മദ്യം സുലഭമായി ലഭിക്കുന്നത് വാഹനാപകടങ്ങൾ ദിനംപ്രതി വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുവെന്നും ഇത് നിരോധിക്കണമെന്നും ആവശ്യപ്പെട്ട് അറൈവ് സേഫ് സൊസൈറ്റി എന്ന സന്നദ്ധ സംഘടനയാണ് കോടതിയിൽ നിയമ പോരാട്ടം തുടങ്ങുന്നത് ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ദേശീയ സംസ്ഥാന പാതകളിലെ മദ്യശാലകൾ അടച്ചുപൂട്ടണമെന്ന് ഉത്തരവിട്ടിരുന്നു ഇത് ചോദ്യം ചെയ്ത് പഞ്ചാബ് ഹരിയാന തമിഴ്നാടു അടക്കമുള്ള സംസ്ഥാന സർക്കാരുകളാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് സംസ്ഥാന സർക്കാരുകളുടെ വാദങ്ങൾ പൂർണ്ണമായി തള്ളിക്കൊണ്ടായിരുന്നു സുപ്രീംകോടതി ഉത്തരവ് രാജ്യത്തെ മുഴുവൻ ദേശീയ സംസ്ഥാന പാതകളിൽ 500 മീറ്ററിനകത്തുള്ള മദ്യശാലകളെല്ലാം അടച്ചുപൂട്ടണമെന്ന് ചീഫ് ജസ്റ്റിസ് ടി എസ് ടാക്കൂറിന്റെ ബെഞ്ച് ഉത്തരവിട്ടു ബിവറേജ് ഔട്ട്ലെറ്റുകൾ ബിയർ ആൻഡ് വൈൻ പാർലറുകൾ സ്റ്റാർ ഹോട്ടലുകൾ എന്നിവയ്ക്ക് ഉത്തരവ് ബാധകമാണ് നാഷണൽ സ്റ്റേറ്റ് ഹൈവേയുടെ സൈഡിൽ സ്ഥിതി ചെയ്യുന്ന ലിക്കർ ഔട്ട്ലെറ്റ്സ് ഉടൻ തന്നെ മാറ്റണമെന്നും 2017 കാലാവധി അവസാനിക്കുന്ന ലിക്കർ ഔട്ട്ലെറ്റ്സ് ലൈസൻസ് കാലാവധി തീരുമ്പോൾ മാറ്റണമെന്നുമാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ലൈസൻസ് പുതുക്കി നിശ്ചയിച്ച ഹോട്ടലുകൾ ഉൾപ്പെടെ മാർച്ച് 31-നകം പ്രവർത്തനം അവസാനിപ്പിക്കണം മദ്യലഭ്യതയുമായി ബന്ധപ്പെട്ട് ഹോട്ടലുകളടക്കം ദേശീയപാതകളിൽ സ്ഥാപിച്ചിട്ടുള്ള പരസ്യ ബോർഡുകൾ നീക്കണമെന്നും കോടതി വ്യക്തമാക്കി മുനിസിപ്പൽ പരിധിയിലൂടെ കടന്നുപോകുന്ന ദേശീയ സംസ്ഥാന പാതകളിലെ മദ്യശാലകൾക്ക് ഇളവ് വേണമെന്ന ആവശ്യവും കോടതി അംഗീകരിച്ചില്ല April 1-നകം ഉത്തരവ് നടപ്പാക്കി ചീഫ് സെക്രട്ടറിമാർ റിപ്പോർട്ട് നൽകണമെന്നും ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് വ്യക്തമാക്കി ദേശീയ സംസ്ഥാന പാതകൾക്കരികിൽ ഏറ്റവും കൂടുതൽ മദ്യശാലകളുള്ള സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ് അതിനാൽ തന്നെ പുതിയ സുപ്രീം കോടതി ഉത്തരവ് ഏറ്റവും കൂടുതൽ ബാധിക്കുക കേരളത്തെയുമാകും മനുശങ്കർ ന്യൂസ് ബ്യൂറോ ദില്ലി അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ അഴിമതിയിൽ കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കി ഇടനിലക്കാരൻ്റെ ഡയറി കുറിപ്പുകളും ഇമെയിൽ സന്ദേശങ്ങളും പുറത്തായി ഇന്ത്യയിലെ പ്രബല രാഷ്ട്രീയ കുടുംബത്തിന് 114 കോടി രൂപ കൈക്കൂലി നൽകിയെന്നാണ് ബ്രിട്ടീഷ് ആയുധ വ്യാപാരി കൂടിയായ ഇടനിലക്കാരൻ ക്രിസ്ത്യൻ മിഷേലിൻ്റെ ഡയറി കുറിപ്പ് AP എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന നേതാവിന് 21 കോടി കൈക്കൂലി നൽകി അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ കോഴയിനത്തിൽ 370 കോടി രൂപ ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കുമായി നൽകിയിട്ടുണ്ടെന്നും രേഖകളിൽ വ്യക്തമാക്കുന്നു കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്ത് നടന്ന അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ ശതകോടികൾ കോഴയായി ഇന്ത്യയിലേക്ക് ഒഴുകിയിട്ടുണ്ടെന്നാണ് ക്രിസ്ത്യൻ മിഷേലിന്റെ ഡയറി കുറിപ്പുകൾ പറയുന്നത് ഇറ്റാലിയൻ പോലീസ് പിടിച്ചെടുത്ത് CBIക്ക് കൈമാറിയ രേഖകളാണ് പുറത്തായത് ഇന്ത്യയിലെ പ്രബല രാഷ്ട്രീയ കുടുംബത്തിന് 114 കോടി രൂപ കൈക്കൂലിയായി നൽകിയിട്ടുണ്ടെന്നാണ് പ്രധാന വെളിപ്പെടുത്തൽ AP എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവിന് 21 കോടി രൂപ കോഴ നൽകി സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി അഹമ്മദ് പട്ടേലിന്റെ പേരും ഡയറിയിൽ പരാമർശിച്ചിട്ടുള്ളതിനാൽ AP എന്നത് അഹമ്മദ് പട്ടേലായിരിക്കാം എന്ന നിഗമനവുമുണ്ട് ഇന്ത്യൻ വ്യോമസേനാ ഉദ്യോഗസ്ഥർക്ക് 43 കോടി മറ്റ് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്ക് 59 കോടി ഇങ്ങനെ പോകുന്നു ഡയറി കുറിപ്പിലും ഇമെയിൽ സന്ദേശങ്ങളിലുമുള്ള കോഴക്കണക്ക് ഇടപാടുമായി ബന്ധപ്പെട്ട് നടന്ന ഉന്നതതല യോഗങ്ങളുടെ വിശദാംശങ്ങളും ഈ രേഖകളിലുണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രതിരോധ മന്ത്രാലയം SPG ചീഫ് വിജിലൻസ് കമ്മീഷണർ ഓഫീസ് തുടങ്ങിയ ഇടങ്ങളിലെ ഉദ്യോഗസ്ഥരുമായുള്ള ബന്ധവും പുറത്തായ രേഖകളിൽ പരാമർശിക്കുന്നുണ്ട് മറ്റ് രാജ്യങ്ങളിലെ കമ്പനികളെ സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഒഴിവാക്കിയത് യാദർച്ഛികമല്ലെന്നും ഉന്നതതല ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ക്രിസ്ത്യൻ മിഷേലിന്റെ രേഖകളിൽ പറയുന്നു കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അഹമ്മദ് പട്ടേൽ തുടങ്ങിയവരുടെ പേരുകൾ ഡയറി കുറിപ്പുകളിലും ഇമെയിൽ സന്ദേശങ്ങളിലും പലയിടത്തായി പരാമർശിച്ചിട്ടുണ്ട് നോട്ട് പിൻവലിച്ച വിഷയത്തിൽ ഭരണ പ്രതിപക്ഷ യുദ്ധം മുറുകവെയാണ് കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കി അഗസ്റ്റ വെസ്റ്റ്ലാൻഡിൽ പുതിയ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ പ്രധാനമന്ത്രിക്കെതിരെ തെളിവുകളുണ്ടെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് പിന്നാലെ CBIയുടെ കൈവശമുള്ള തെളിവുകൾ പുറത്തു വന്നതിലെ രാഷ്ട്രീയവും ചർച്ചയാകും ദില്ലിയിൽ നിന്നും ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം എം സന്തോഷ് സുപ്രീം കോടതിയിൽ നിന്ന് BCCIക്ക് വീണ്ടും കനത്ത തിരിച്ചടി ഭാരവാഹികളെ മുഴുവൻ നീക്കി പുതിയ സമിതിയെ നിയോഗിക്കുന്ന കാര്യം കോടതി പരിഗണിക്കും സമിതി അംഗങ്ങളുടെ പേരുകൾ നിർദ്ദേശിക്കാൻ BCCIക്ക് ഒരാഴ്ചത്തെ സമയം നൽകി കോടതിയിൽ കള്ളം പറഞ്ഞതിന് BCCI അധ്യക്ഷൻ അനുരാഗ് ഠാക്കൂർ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി ലോധ കമ്മിറ്റി ശുപാർശ അനുസരിച്ച് GK പിള്ളയെ നിരീക്ഷകനായി നിയമിക്കുന്നതിനെ BCCI കോടതിയിൽ എതിർത്തു GK പിള്ളയ്ക്കെതിരെ നേരത്തെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും നിയമനം അംഗീകരിക്കാനാകില്ലെന്നും BCCI വാദിച്ചു
BCCI അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അനുരാഗ് ഠാക്കൂറിനെ മാറ്റണമെന്ന് അമിക്കിസ് ക്യൂറി ഗോപാൽ സുബ്രഹ്മണ്യം കോടതിയോട് ആവശ്യപ്പെട്ടു. BCCI ഭാരവാഹികളെ മുഴുവൻ തലസ്ഥാനത്ത് നിന്ന് നീക്കി പകരം പുതിയ സമിതിയെ നിയോഗിക്കുന്ന കാര്യം പരിഗണിക്കും. സമിതി അംഗങ്ങളെ നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ അത് ഒരാഴ്ചക്കകം വേണമെന്നും കോടതി BCCIയോട് ആവശ്യപ്പെട്ടു. BCCI അധ്യക്ഷൻ അനുരാഗ് ഠാക്കൂറിനെ രൂക്ഷമായ ഭാഷയിലാണ് ചീഫ് ജസ്റ്റിസ് TS താക്കൂർ വിമർശിച്ചത്. അനുരാഗ് ഠാക്കൂർ കോടതിയിൽ കള്ളം പറഞ്ഞതിന് മാപ്പ് പറയണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ജയിലിലേക്ക് പോകേണ്ടി വരുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. കള്ളം പറഞ്ഞിട്ടില്ലെന്ന് അനുരാഗ് ഠാക്കൂറിന്റെ അഭിഭാഷകൻ കപിൽ സിബൽ കോടതിയെ അറിയിച്ചു. സമിതിയെ നിയമിക്കുന്നതുൾപ്പെടെയുള്ള നിർണായക തീരുമാനങ്ങൾ അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ കോടതിയിൽ നിന്നും ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ ദില്ലി. മറുനാട്ടിൽ ഇഞ്ചി വിളയിച്ച് നേട്ടം കൊയ്യുകയാണ് കൊച്ചി സ്വദേശിയായ ആന്റണി. തമിഴ്നാട്ടിലും കർണാടകയിലുമായി 14 ഏക്കർ ഭൂമിയിലാണ് ഇയാൾ കൃഷി ചെയ്യുന്നത്. ഔഷധം എന്നതിനൊപ്പം സുഗന്ധവ്യഞ്ജനം കൂടിയായ ഇഞ്ചിക്ക് ആവശ്യക്കാർ ഏറെയാണ്. അതുകൊണ്ടുതന്നെ ഇഞ്ചി കൃഷി ചെയ്യുന്നവരും അധികം പേരുണ്ട്. ഇവരിൽ ഒരാളാണ് AV ആന്റണി. എറണാകുളത്ത് ചെറുതായി തുടങ്ങിയ ഇഞ്ചി കൃഷിയിൽ നിന്നുള്ള മികച്ച നേട്ടമാണ് കൃഷി വ്യാപിപ്പിക്കാൻ കാരണം. ഇഞ്ചിക്ക് കൂടുതൽ വേണ്ടത് വെള്ളമാണ്. കേരളത്തിൽ വെള്ളത്തിൻ്റെ ലഭ്യതയുടെ കുറവും അതിനുള്ള കാലാവസ്ഥയും പറ്റിയ കാലാവസ്ഥയില്ല. എനിക്ക് തമിഴ്നാട്ടിൽ 6 ഏക്കർ, കർണാടകയിൽ 8 ഏക്കർ, അങ്ങനെ 2 സ്ഥലത്തായിട്ടാണ് ചെയ്യുന്നത്. കേരളത്തിൽ കൂലി കൂടുതലായ കാരണം കേരളത്തിൽ ചെയ്യുമ്പോൾ മുതലാവില്ല. ഈ വർഷം നല്ല വിളവും വിലയും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ്. വളക്കൂറുള്ളതും നീർവാഴ്ചയുള്ളതുമായ മണ്ണിൽ പ്രതിരോധശേഷി കൂടിയ വിത്തുകളാണ് കൃഷി ചെയ്യുന്നത്. 8 മാസം കൊണ്ട് ഇഞ്ചി വിളവെടുക്കാം. പച്ച ഇഞ്ചിയായി ഉപയോഗിക്കാനാണെങ്കിൽ 6 മാസം കൊണ്ടാണ് വിളവെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ കൊച്ചി. ഇരുപത്തിയൊന്നാമത് രാജ്യാന്തര ചലച്ചിത്രമേള മികവുറ്റ സിനിമകൾ കൊണ്ട് മാത്രമല്ല ശ്രദ്ധേയമാകുന്നത്, മേള നിലനിർത്തുന്ന ഗ്രീൻ പ്രോട്ടോകോൾ ഭൂമിയെ സംരക്ഷിക്കുക എന്ന സന്ദേശവും നൽകുന്നു. ജീവിത സ്പർശിയാകണം സിനിമയെങ്കിൽ പ്രകൃതി സ്പർശിയാകണം ജീവനുകൾ. അതാണ് 21-ാമത് രാജ്യാന്തര ചലച്ചിത്രമേള യാഥാർത്ഥ്യമാക്കിയത്. ചരിത്രം സൃഷ്ടിച്ചാണ് ഭൂമിയുടെ പച്ചപ്പ് നിലനിർത്തണമെന്ന പച്ചപ്രകാശം മേളയിൽ പരന്നത്. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറച്ചുകൊണ്ട് ഗ്രീൻ പ്രോട്ടോകോൾ യാഥാർത്ഥ്യമാക്കിയ മേള. മേളയുടെ ഓരോ വേദിയും പ്രകൃതി സൌഹാർദ്ദപരവും പ്രധാന വേദിയായ ടാഗോറിലാകട്ടെ അലങ്കാരങ്ങൾ, ആർച്ചുകൾ, ഫെസ്റ്റിവൽ ഓഫീസുകൾ എല്ലാം പ്രകൃതി സൌഹാർദ്ദമായ കയ്യൊപ്പിൽ. മുള, ചണം, വൈക്കോൽ, തുണി ഇവയായിരുന്നു വേദികളിലും പരിസരത്തും ഉപയോഗിച്ചത്. പ്രതിനിധികളുടെ ബാഗുകളിലും ഈ ആശയം നിലനിർത്തി. അങ്ങനെ മികവുറ്റ സിനിമകൾക്കൊപ്പം പ്രകൃതി ചൂഷണം തടഞ്ഞ മേള എന്ന പ്രത്യേകതയും. ലോകകാഴ്ചകളുടെ ഒരാഴ്ച. 21-ാമത് രാജ്യാന്തര ചലച്ചിത്രമേള ഒരു സന്ദേശം കൂടിയാണ് ഇവിടെ നൽകുന്നത്. പ്രകൃതിയെയും പച്ചപ്പിനെയും സംരക്ഷിക്കണം എന്ന സന്ദേശം. ഗ്രീൻ IFFK. ബിച്ചു പൂവച്ചലിനൊപ്പം എസ് ഷീജ.